എത്ര സ്പീഡിൽ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോൺ തെറിച്ചു എന്നുള്ള പേടി എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫ്യൂസ് തന്നെ ഉണ്ട് ഈ മൊബൈൽ വോൾട്ടേജിൽ. ഇത് നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോൺ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീം റെഡ്ഡിച്ച്. നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ഇനി മൊബൈൽ വോൾട്ടേജിനെ പറ്റിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്ന മൊബൈൽ വോൾട്ടേജ്. അതിന്റെ തന്നെ 190 രൂപ മുതൽ ഏകദേശം 3000 രൂപ വില വരുന്ന മൊബൈൽ വോൾട്ടേജ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഓരോ മൊബൈൽ വോൾട്ടേജ് എങ്ങനെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ ഫസ്റ്റ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു 190 മുതലൊക്കെ വരുന്നുണ്ടെന്ന്. അതിന്റെയൊക്കെ തന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വന്ന ഹോൾഡേഴ്സ് ആണ് ഇത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉള്ളത് പറഞ്ഞാൽ ലോ ക്വാളിറ്റിയാണ്. അതായത് 190 രൂപ എന്ന് പറയുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഇതിലുള്ളൂ. ജസ്റ്റ് ഒരു സ്പ്രിംഗ് ആക്ഷന്റെ ബലത്തിലാണ് ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഫുള്ളും വന്നതെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കണ്ടൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എന്താ പറയാ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ പറയൂല. ഫോണിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എന്നാൽ ഇത് ഒരുപാട് പേര് മേടിക്കാറുണ്ട്. ഈ സൈക്കിള് പോലത്തെ വണ്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിന്റെ തന്നെ കുറച്ചുകൂടി കൂടിയ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത റേഞ്ചിൽ വന്നത് ഇങ്ങനത്തെ ഹോൾഡേഴ്സാണ്. നമുക്ക് അത്യാവശ്യം മെറ്റലൊക്കെ തന്നെയാണ്, അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ലോക്ക് ഉണ്ടല്ലേ, ഇതിനും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ ഷോപ്പിൽ നിന്നൊക്കെ മൊബൈൽ ഹോൾഡേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ തന്നെ ഉണ്ടല്ലേ, ഈ ലോക്ക് നമ്മളൊരു പരിധി കൂടുതൽ ഊരിക്കഴിഞ്ഞാൽ ഈ ബോൾട്ട് ഊരിപ്പോയി. നമ്മുടെ മൊബൈൽ ഹോൾഡേഴ്സിൽ തന്നെ രണ്ട് ടൈപ്പ് മൊബൈൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതായത് വിത്ത് ചാർജിങ് മൊബൈൽ ഹോൾഡേഴ്സും വിത്തൗട്ട് ചാർജേഴ്സും. മൊബൈൽ ഹോൾഡറിൽ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ചില ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ ചില ഇപ്പോ ഹോണ്ടയുടെ ഹൈനസ് പോലത്തെ വണ്ടികൾക്കൊക്കെ ഈ കമ്പനി തന്നെ മൊബൈൽ ഹോൾഡർ ചാർജിങ് ഫെസിലിറ്റീസ് തന്നെ ഉണ്ട്, പക്ഷെ ഹോൾഡർ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചാർജിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അല്ലാത്ത വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് അവൈലബിൾ ആണ്. അതായത് ഈ ഹോൾഡറിന്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ USB കേബിൾ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വയറിംഗ് നമ്മൾ വണ്ടിയുടെ ബാറ്ററി ആയിട്ട് കണക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ ഗൈസ്, മൊബൈൽ ഹോൾഡേഴ്സിൽ തന്നെ കുറച്ച് ബെറ്റർ ക്വാളിറ്റി മൊബൈൽ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു മൊബൈൽ ഹോൾഡറൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നല്ല പക്ക ഗ്യാരണ്ടിയോടുകൂടി എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ M6 എന്ന് പറഞ്ഞൊരു മൊബൈൽ ഹോൾഡർ ബ്രാൻഡ് വരുന്നത്. ഇതിന്റെ തന്നെ ഒരുപാട് ബ്രാൻഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഈ ഒരു മൊബൈൽ ഹോൾഡർ ക്വാളിറ്റി സൂപ്പർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതൊരു ത്രെഡ് ടൈപ്പ് മൊബൈൽ ഹോൾഡർ വരുന്നതാണ്. നമുക്ക് എല്ലാ മൊബൈൽസും ഇതിൽ സപ്പോർട്ടഡ് ആണ്. മാത്രമല്ല ഇതിന്റെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി മെറ്റലാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അത് മാത്രമല്ല ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ബോൾ നെറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോൺ പോർട്രേറ്റ് മോഡിലും അതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിലും ഒക്കെ വെക്കാൻ പറ്റും. വേറൊരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഫ്യൂസ് വന്നിട്ടുണ്ട് ഈ മൊബൈൽ ഹോൾഡേഴ്സിൽ. അത്യാവശ്യം കൂടിയ ഹോൾഡേഴ്സിലാണ് ഈ ഫ്യൂസ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോൾഡർ ഒരു കാരണവശാലും അടിച്ചു പോകുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. അത് മാത്രമല്ല 0% വൈബ്രേഷൻ, അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നിങ്ങൾ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഫോൺ തെറിച്ചു പോകുന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ എന്റെ ഫോൺ ഇതിലൊന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ ഇതിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6.7 ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ഫോണാണിത്. അപ്പൊ നമ്മൾ ഈ ഫോൺ മൗണ്ട് ചെയ്തതിനു ശേഷം ഞാനിത് ഷെയ്ക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം. എത്ര സ്പീഡിൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫോൺ തെറിച്ചു എന്നുള്ള പേടി എനിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾഡർ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണതാണ്. ഈ മൊബൈൽ ഹോൾഡർ നമുക്ക് ബൈക്സിൽ മാത്രമല്ല കേട്ടോ, ബൈക്ക് അതുപോലെ തന്നെ സ്കൂട്ടർ തുടങ്ങിയുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് യൂണിവേഴ്സലായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. സ്കൂട്ടറിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ മൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം വന്നുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഒരു ഓൺ ഓഫ് ബട്ടനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വണ്ടിയിൽ ചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്ത് തരാൻ പറ്റും. ഇനി ഇതിന്റെ തന്നെ കുറച്ചും കൂടി കൂടിയ ഹോൾഡേഴ്സ് ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഇതിന്റെ തന്നെ വേറെ മോഡൽസ് വരുന്നുണ്ട് വിത്തൗട്ട് ചാർജിങ്ങിന്റെ. ഇപ്പൊ നമ്മൾ ഈ കണ്ട മോഡലിനാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലെഗ് വരുന്നില്ല. ഇനി ഇതിന്റെ തന്നെ താഴത്തേക്ക് ഒരു ലെഗ് സപ്പോർട്ടും കൂടി ഉള്ള ഒരു ഹോൾഡറാണ് ഇത്. ഇതിലും വിത്ത് ചാർജർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു ഹോൾഡർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടില്ല ഈ ഒരു മോഡല്, ഇതിന് കിട്ടുന്ന സെയിം സ്പെക്ക് തന്നെയാണ് ഈ ഒരു മൊബൈൽ ഹോൾഡറിന്റെ കാര്യത്തിലും വന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടത് മെറ്റലിന്റെ മൊബൈൽ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫൈബർ കണ്ടന്റാണ്. ബാക്കി എല്ലാ സ്പെക്ക് ഫീച്ചേഴ്സ് നേരത്തെ കണ്ട പോലത്തെ ആ ഷേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വന്നത് പക്ക തന്നെയായിരിക്കും. ഒരു കംപ്ലയൻസോ കാര്യങ്ങളും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇതിലും യൂസ് ചെയ്തേക്കുന്ന ത്രെഡ് ടൈപ്പ് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സൈസിലുള്ള മൊബൈൽസും ഇതിന്റെ അകത്ത് സപ്പോർട്ടാവും. മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലില്ലാത്തൊരു മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ലെഗ് സപ്പോർട്ടും കൂടി വന്നിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ചിലവർക്കെങ്കിലും ഒരു പേടിയുണ്ടാവും, ഇനി ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഹോൾഡർ കുറച്ച് ടൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ തെറിച്ചോ എന്നുള്ള പേടി. അപ്പൊ ഇതാകുമ്പോ ആ കാര്യത്തിലും പേടിക്കണ്ട, നിങ്ങളുടെ ഫോൺ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിൽ ഹാങ് ആയിട്ട് തന്നെ നിന്നോളൂ. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇത്രയും മൊബൈൽ ഹോൾഡേഴ്സ് അല്ലാതെ ഇനി വയർലെസ് ചാർജറും അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതിൽ USB കേബിളിന്റെ ആവശ്യമില്ല ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത്. അത് മാത്രമല്ല, ഇതിലെല്ലാം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. നമ്മൾ നേരത്തെ കണ്ട മൊബൈൽ ഹോൾഡറിലുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിനും വന്നിട്ടുണ്ട്. അതായത് 360° റൊട്ടേഷനും കാര്യങ്ങളും തുടങ്ങിയ എല്ലാം ഇതിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൈസ്, ഇപ്പൊ മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് മൊബൈൽ ഹോൾഡേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ഫോൺ ഏത് സൈസിലും ആയിക്കോട്ടെ, നമുക്ക് ഈ ഹോൾഡറിന്റെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വലിയ ഹോൾഡേഴ്സ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും. അത് മാത്രമല്ല, ഇതിൽ മെയിൻ ആയിട്ട് 3 ക്ലിപ്പിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോൺ വെക്കാനും അടയ്ക്കാനും പറ്റും. അത് മാത്രമല്ല, ഇതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ കണ്ടില്ലേ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഹോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് USB കേബിൾ കാര്യങ്ങളൊക്കെ കണക്ഷൻ ഒക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല, മൊബൈൽ ടച്ച് യൂസ് ചെയ്യാനുള്ള സ്പെക്കും കൊടുത്തിരുന്നു. നമ്മൾ ഫോൺ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് നാവിഗേഷനോ അങ്ങനെ എന്ത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോൺ കോളൊക്കെ വരികയാണെങ്കിൽ തന്നെ കോൾ എടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം മൊബൈൽ ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഗൈസ്, ഇതിന്റെ പുറകേലാണെങ്കിൽ അവർ ചെറിയൊരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറയൊക്കെ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലോങ് റൈഡൊക്കെ പോണ സമയത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കും. അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2000 രൂപ താഴെ വരുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽമെറ്റ്സ്, അതായത് 2000 രൂപ താഴെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഹെൽമെറ്റ് ഏതാന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഓർഡർ ഏതാണെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഏതാന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുള്ള മൊബൈൽ ഓർഡേഴ്സിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. താങ്ക് യു.